പെട്രോൾ വില വർധനയ്ക്കെതിരെ സമരം ചെയ്യുന്ന മറ്റ് സംഘടനകളും ഒന്ന് ഓർക്കണം. അവരുടെ സർക്കാർ ഭരിച്ചിരുന്നപ്പോഴും ഇവിടെ അടിക്കടി വില വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് കരുതി കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കുകയല്ല ഞാൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്രോളിന്റെ വില കൂടുമ്പോൾ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് അമിതമായ വില കൂടുമെന്ന്. ഓട്ടോ ചാർജ് വർധന, ഡിസ്ചാർജ് വർധന, ഇതൊന്നും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. എന്നും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ. ഭരണകക്ഷിയായാലും നമ്മൾ ഇത് ഇപ്പോഴൊന്നും തീരുന്ന ലക്ഷണമില്ല, ഇപ്പൊ തന്നെ ലേറ്റാ. ഇന്ന് പരീക്ഷാ ദിവസമായിട്ട് ടീച്ചറെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഞാൻ പറയാം. 1947 നമ്മുടെ മഹാത്മജി നമുക്ക് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം നീണ്ട സമരങ്ങളിലൂടെയാണ്. ഇതൊരു പബ്ലിക് റോഡല്ലേ? ഇതൊരു പബ്ലിക് മാറ്ററാ. പബ്ലിക്കും കൂടി സഹകരിക്കേണ്ട വിഷയം. പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ വഴി ഒരു പ്രസംഗം. ഇങ്ങനെ നടുവോടി വെച്ചിട്ടാണോ പബ്ലിക് മീറ്റിംഗ് നടത്തുക? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് മാഡം പബ്ലിക്കായ കാര്യങ്ങൾ പബ്ലിക്കായി പറയുന്നത്. ഇത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പബ്ലിക്കിന് മൊത്തം അറിയാം. ഏതാ ഈ പബ്ലിക്? ചുമ്മാ ഒരു കാര്യമില്ലാതെ ഒരു ഉടക്ക്. ഒരു കാര്യമില്ലാണ്ട് ഉടക്കാൻ പെങ്ങളെന്താ പ്രതിപക്ഷ നേതാവിന്റെ മോളാണോ? എന്താ പെങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ഇതുപോലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയാൽ എന്താ? എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, വഴിതടയൽ സമരം എന്ന്. വഴിതടയൽ സമരം എങ്ങനെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തണത്? എന്റെ കുട്ടികൾക്ക് ഇന്ന് പരീക്ഷയാണ്. എന്നിട്ട് കുട്ടികളോ ബസ്സിൽ? ഓ എന്റെ ഈശ്വര, ഒരു വണ്ടി നിറയെ കുട്ടികളോ? അല്ല അപ്പൊ കുട്ടികളുടെ അച്ഛൻ എന്താ പണി? ഇതൊക്കെ തന്നെയായിരിക്കും. ചുമ്മാരിടാ, നാം ഒന്ന് നമുക്കൊന്നെന്ന് ഗവൺമെന്റ് പരസ്യം ചെയ്യുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു വണ്ടി നിറയെ കുട്ടികളുമായി വന്നിരിക്കുന്ന ഒരമ്മ നമുക്കിത് വാർത്തയാക്കണം. അതെന്റെ സ്കൂളിലെ കുട്ടികളാ. അശോ, അത് ഞാൻ അറിഞ്ഞില്ലട്ടാ. കൊച്ചുകുട്ടികളുടെ ഭാവി തകർത്തിട്ട് അവരുടെ നാട് നന്നാക്കല്. പെങ്ങൾ ഇപ്പൊ പറഞ്ഞതിനായം, ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് ഇന്ത്യയെ നയിക്കേണ്ടവർ. ആ പൗരന്മാർക്ക് വേണ്ടി ആ വണ്ടി ഒന്നും കടത്തി വിടറാ. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തി, ഇതുപോലുള്ള സമരങ്ങൾക്ക് ജനപിന്തുണയുണ്ടാകണം. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ഞാൻ ചോദിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറയുകയാണ്, ശ്രീമതി ഇന്ദിരാഗാന്ധി ഇവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നു? ഞാൻ ചോദിക്കുകയാണ്. അതെ, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരി, ഞാനിപ്പോ വരാം. പിന്നെ ഇനി മോള് പോയി പഠിച്ചോളൂ, അമ്മ കഴിക്കോളാം. ശരി. എന്താ ഇതേ? ആരും കാണാതെ വേണം വായിക്കാൻ. ആളാകെ ഒന്നര ചാണയുള്ളൂ. ഇപ്പോഴേ പറഞ്ഞ കാന്താരിയ, അതുകൊണ്ടല്ലേ അവൻ കൊടുത്ത കത്ത് പഠിച്ച്. ദേവകേമേ, കുട്ടികളായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഇനി വളരുമ്പോഴും അവർ ബന്ധം തുടർന്നാൽ കുഴപ്പാ, നമ്മളായിട്ട് അതിന് സാഹചര്യം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ദേവകേമ കൊടുത്ത് നോക്കോളൂ. ലക്ഷ്മി ഒന്നും പറയണ്ട. സ്കൂളെത്തി, ഇറങ്ങണ്ടേ? രാവിലെ തന്നെ. അതല്ലടോ, പുറത്ത് എന്തോ ആൾക്കാരാന്ന്. ഇവറ്റകളൊക്കെ തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താ മതി എന്ന് പറഞ്ഞോണ്ടോ എനിക്ക്? വീട്ടിലും ഒരു സൗകര്യം തരില്ലെന്ന് വെച്ചാൽ നാശകൂലങ്ങൾ. ഇലക്ഷന് മാത്രമേ നമുക്ക് ഇവരെ ആവശ്യമുള്ളൂ എന്ന് ആ പട്ടിണി പാവംക്ക് അറിയില്ലല്ലോ. ഇതിൽ ഭൂരിപക്ഷം പേരും മോനെ കാണാമെന്നാ. മോന് നാട്ടിന് നല്ല ടേസ്റ്റ് അല്ലേ പേരാ? വെണ്ടർചാണ്ടിയല്ലേ വരുന്നത്? കാശത്ര ഉണ്ടെങ്കിൽ എന്താ വെണ്ടർ എന്നല്ലേ പേര്. ഞാനൊന്ന് കുളിക്കട്ടെ. കാക്ക കുളിച്ചാ കൊക്കാവും. ഞാൻ ചാണ്ടിയ ഉദ്ദേശിച്ച. അയാളോട് മാത്രം അകത്തേക്ക് വരാൻ പറ, ബാത്റൂമിലോട്ടോ. കാർഷിക ഘടകല്ലേ? അതെ. ജപ്തി ചെയ്യില്ല, ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള വഴിയൊക്കെ ഞാൻ ശരിയാക്കി തരാം. അമ്മ പോക്കോളൂ.
കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. ദുബായിക്കാരൻ ചെക്കനെ മരുമോനായിട്ട് കിട്ടിയതോടെ ചാണ്ടിയുടെ ശുക്ര ദശ തെളിഞ്ഞു. എൻആർഐ മണിയല്ലേ ഒഴുകുന്നത്? കർത്താവ് എല്ലാം പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് വന്നോണ്ട്. കാശുള്ളവനെ രാജാവിനെ മുഖം കാണിക്കാൻ പറ്റൂ. എനിക്കറിയില്ലായിരുന്നു മോളെ നിങ്ങൾ ആരായിരുന്നു എന്ന്. നിങ്ങൾ അന്ന് പോയതിനു ശേഷം ജോസഫ് വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്നോ. മോളോടും മോളുടെ അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം. എന്തിനാ ഇപ്പൊ അങ്ങനൊക്കെ പറയണേ? അമ്മ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമ്മേ, ഒരു വണ്ടി കുട്ടികളുടെ അമ്മ അല്ല ടീച്ചർ, പെങ്ങളെന്താ ഇവിടെ? ഉണ്ണി, നിനക്ക് ഇവിടെ മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ദേവകിയുടെ മോള. ഇവളിപ്പോ കോട്ടപ്പുറം യു പി സ്കൂളിലെ ടീച്ചറാണെന്ന് വിശ്വസിക്കാനേ പറ്റണില്ല. പണ്ട് പരീക്ഷയുടെ തലേന്ന് വരെ ഇവളെ കൊണ്ട് ഞാൻ പാത്രം കഴിച്ചിട്ടുണ്ട്. പാവം. സ്കൂളില് ടെമ്പററി വേക്കൻസിയാ? എനിക്ക് മനസ്സിലായില്ല. ടെമ്പററി എന്ന് പറഞ്ഞാ 6 മാസത്തേക്ക്? അതല്ല, എനിക്ക് ഇന്നലെ കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. ലോ കോളേജ് യൂണിയൻ ചെയർമാൻ, യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ വരാറുണ്ടല്ലോ. ബി കൃഷ്ണകുമാർ. അല്ല, എന്താ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട്? ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ. ഞങ്ങളുടെ സ്കൂളിലും പരിസരത്തൊന്നും കുടിവെള്ളമില്ല. ഓ, അപ്പൊ കിണറാണ് ആവശ്യം. അതിനച്ഛൻ മതിയാവോ? അച്ഛനെല്ലാം കൊളാക്കിയാണ് ശീലം. ഇവൻ അച്ഛനെ കുറിച്ച് പറയാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കില്ല. അത്രയ്ക്ക് ഒരുമയാ രണ്ടുപേരും തമ്മിൽ. എന്നിട്ട് കിണറിന്റെ പ്രശ്നമൊന്നുമല്ല, ഇവിടുത്തെ കോളാ കമ്പനി അടുത്തുള്ളതുകൊണ്ടാ സമീപ പ്രദേശങ്ങളൊന്നും വെള്ളമില്ലാത്തെന്ന് ആളുകൾ പറയുന്നത്. ഉള്ള വെള്ളത്തിലാണെങ്കിൽ വിഷാംശവും. ഇപ്പോ ഏതോ പുതിയ പ്ലാന്റാ കമ്പനിക്കാര് തുടങ്ങാൻ പോവാന്ന്. അതോടെ വന്നാ ഈ നടുക്കോടും വരൾച്ചയിലായിരിക്കും. അതൊന്ന് തടയണം. ആ വർത്തമാനത്തിനിടയില് എന്റെ അമ്മ ആരോടോ പറഞ്ഞൊരു വെറുംവാക്കിന്റെ പുറത്താ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നാട്ടുകാർ അറിഞ്ഞത്. അതോടെ എല്ലാരും ഒപ്പിട്ട് നിവേദനം കൊടുക്കേണ്ട ജോലി എന്റേതായി. കൂടെ വന്നവര് അവിടെ മുൻവശത്ത് നിൽക്കുന്നവര്. കയ്യില് കാശ് എത്രയുണ്ട്? കാശോ? എന്റെ അച്ഛനായതുകൊണ്ട് പുകഴ്ത്തി പറയല്ല, ഭയങ്കര അഴിമതി വീരനാ. കോള കമ്പനിക്കാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ കാര്യ എളുപ്പം. അനാവശ്യം പറയാതടാ. മോളുടെ കാര്യം ഞാൻ പോയി ഇവന്റെ അച്ഛനോട് പറഞ്ഞിട്ട് വരാം. ശരി. പിന്നെ വിളിച്ചത് കാര്യാക്കണ്ട ട്ടോ. എന്ത്? പെങ്ങളേന്ന്. ഓ, അതിനെന്താ അങ്ങനെ കണ്ടോളൂ? അയ്യോ, അങ്ങനെ കാണാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ 3 പെങ്ങന്മാരുണ്ട്. ഇനി ഒരെണ്ണം കൂടി താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. അതുകൊണ്ട് തനിക്ക് തന്റെ പഴയ സ്റ്റാൻഡ് തന്നെ മതി. പഴയ സ്റ്റാൻഡോ? കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലെറ്ററിയും ഒരു കത്തിയാൻ തന്നില്ലേ? അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ തമാശ എന്റെ കൂടെ വളർന്നു വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സീരിയസ് ആയി. അന്ന് ഞാൻ സീരിയസ് ആയിരുന്നു, പക്ഷേ ഞാൻ വളർന്നപ്പോ ആ സീരിയസ് എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിൽ കണ്ടപ്പോ തമാശയായി. അതെന്താ? എനിക്ക് ബുദ്ധി വെച്ചതാ. ഏയ് വെറുതെ ഒന്ന് പോടാ. ആ മോളെ, ഞാനവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല്, കാത്തിരിക്കുക അവിടെ. ശരി. അതെ, വെറുതെ എന്തിനാ? താൻ അങ്ങോട്ട് ചെല്ലുമ്പോ ഇപ്പൊ എന്താ ഉണ്ടാവണമെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അച്ഛൻ. വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. നിവേദനം എടുത്ത് കൊടുക്കുന്നു. എന്താ ഇത് നിവേദനം? ഓ, കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു. തൊട്ടടുത്ത് പഞ്ചപുച്ഛമടക്കി നോക്കി നിൽക്കുന്ന പിയേടടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട്. ഡോ, കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം. പിയെ, ഇതാരാന്നറിയോ? ദേവകിയുടെ മോളാ. അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. തൊട്ടുപിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു. എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ? നന്നല്ല കേട്ടോ. എന്നാ വേൻ ചെല്ല് ചെല്ല്. വരൂ വരൂ വരൂ. ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ. എന്താ ഇത് നിവേദനോ? ഓ, കുടിവെള്ള പ്രശ്നം അല്ലേ ലക്ഷ്മി പറഞ്ഞു. ഡോ, കാര്യങ്ങൾ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുക്കാൻ പറഞ്ഞേക്കണം. ഇതാരാന്നറിയോ? ഇല്ല, നമ്മുടെ ദേവകിയുടെ മോളാ. ആണോ? വീട്ടിൽ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്താ, ഞാൻ ഇറങ്ങട്ടെ. 10 മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം. രണ്ട് തറക്കല്ലൊരു നടപടി. ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങളും നടക്കില്ല, നടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം. വാ.
മീനുട്ടിയെ, ഇത് കളക്ടറുടെ വൈഫ്. ഇത് ആരാന്ന് മനസ്സിലായോ മീനുട്ടി? ഇല്ല. ആ, നമ്മുടെ ദേവകിയമ്മയുടെ മോളാ ശാരി. അയ്യോ, ഇത് ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ നീയോ? ആൾക്കപ്പൊ കോട്ടപ്പുറ സ്കൂളിലാ ജോലി. ദേവകിയെ പോലെ തോപ്പു ജോലിയാണോ സ്കൂളില്? അല്ല, ടീച്ചറാണ്. ഓ, നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിലേ നിനക്കും ഇതുപോലെ അന്തസ്സുള്ള ജോലി കിട്ടില്ലായിരുന്നോ? ഇതിപ്പോ കളക്ടറുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അടുക്കളപ്പണി തന്നെയാ. ശോഭേശിക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ല. മാറുകയില്ല. അതെ, കോട്ടപ്പുറ സ്കൂളിലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ജയപ്രസാദ് പേരിലൊരു മാഷിനെ അറിയോ? കവിതയൊക്കെ എഴുതാറില്ല. അറിയാം. ആള് വിചാരിക്കും പോലും നല്ലോ, ഭയങ്കര ബ്രില്യന്റ്. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഒന്നും നിർത്തടി, ഒരാളെ കിട്ടിക്കഴിഞ്ഞ അപ്പ കൊന്നോളൂ. ഇങ്ങനെ ഒരു കത്തി കൂടെ വന്നവരൊക്കെ വിളിച്ചോളൂ. വരൂ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു ഐ പി എസ്സുകാരൻ കൂടെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പൗത്രം പറഞ്ഞപ്പോ അതാനായിരിക്കും ഞാൻ കരുതിയില്ല. അതിനു മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഒഫീഷ്യലായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. സാർ, അളിയൻ കാണാൻ വന്നിട്ടുണ്ട് സാർ. വെയിറ്റ് ചെയ്യാൻ പറയും സാർ. അളിയൻ ന്യൂസൻസ്, കണ്ണി കണ്ട ചെമ്മാനും ചെരുപ്പ് പുതിയ കണ്ട് കളക്ടറെ കാണാൻ എത്തിക്കോളൂ. ബന്ധവും പറഞ്ഞു. അതെ സാർ, അല്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഇന്നും ഉണ്ട് ഒരു പട, കുടുംബത്തിന്റെ ശാപമാ. അല്ല, ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം, മാനം കെടുത്താനായിട്ട്. ആളെനിക്കറിയാം. ആ, രണ്ടു മൂന്ന് വട്ടം ശരിക്കൊന്ന് പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. ആ ശരി, അവിടെ നിൽക്കട്ടെ, നിന്ന് കാലം കഴിക്കുമ്പോൾ താനേ അങ്ങ് പോയിക്കോളൂ. ഐ ആം സോറി, ടീയോ കോഫി? കോഫി, രണ്ട് കോഫി. ഈ സർക്കാരിനെ നക്കാപ്പിച്ച ശമ്പളം മേടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്. കൊറേ നേരമായല്ലോ എനിക്ക് വേണ്ടി ഇങ്ങനെ. ഏയ്, ഒരു നാടിനും കൂടി വേണ്ടിയിട്ടല്ലേ, കുഴപ്പമില്ല. അളിയ, എന്നെ മറന്നുവല്ലേ, 3 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്യണു. വാ അളിയ, ഇത് ശാരി. അളിയനും മച്ചം ബേക്ക് അങ്ങ് വീട്ടില്. കോൾ മീ സർ. ഞാൻ ഇവരുടെ ഒരു പ്രശ്ന പരിഹാരത്തിന് വന്നതാ. കുടിവെള്ളത്തിൽ കാറ്റ്മിയം അടങ്ങി. ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ നീ ആരാ? എന്താ പ്രശ്നം? ഈ കോളാ കമ്പനി തുറന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് വലിയ കഷ്ടപ്പാടാ സാറേ. കോളാ ഫാക്ടറി തുറന്നുകൊണ്ടാ കുടിവെള്ളം ഇല്ലാത്ത നിങ്ങളുടെ ആരാ പറഞ്ഞേ? നിങ്ങൾ ആരാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ എടുക്കും തോറും കുറയുന്ന അല്ല നമ്മുടെ ജലസ്രോതസ്, മനസ്സിലായോ? തൽക്കാലം കുടിവെള്ളത്തിൽ ഏർപ്പാടൊക്കെ ഞാൻ ചെല്ലാം. വയ്ക്കോ. ആ പിന്നെ, ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ട് വന്ന കളക്ടറെ ഒന്ന് നേരെ കാണാൻ പറ്റുന്ന പോലും വരില്ല, മനസ്സിലായല്ലോ. സാർ, ഈ ഐ എ എസ് എന്ന 3 അക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് വിരിപ്പിക്കാൻ അല്ല ഉപയോഗിക്കേണ്ടത്, ജനസേവനത്തിന്. ഏയ്, നേരത്തെ പറഞ്ഞില്ലേ ചില പീര രാഷ്ട്രീയക്കാരെന്ന്? അവരോട് ഇടപെടണമല്ല, എന്നോട് ഇടപെട്ടാണ്ടല്ലോ. അളിയൻ കളക്ടറായിരിക്കുമ്പോ ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, എന്റെ തെറ്റ്. ഞാൻ കാരണം നിങ്ങളുടെ കാര്യം കൂടി സോറി. നിനക്ക് നാണമില്ലടാ എന്റെ ഭർത്താവിന്റെ ഓഫീസിലേക്ക് കണ്ണിക്കണ്ട വാലിയക്കാരന്റെ മോളുടെ കാര്യം പറഞ്ഞ് കേറിനിറങ്ങാൻ? ഏട്ടന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെന്നെ, എന്തായാലും ഉരിഞ്ഞ തൊലി കളയണ്ട, ലെതറിന് പകരം ഉപയോഗിക്കാം. ചെരുപ്പുണ്ടാക്കാൻ കണ്ടാമരത്തിന്റെ തൊലി തേയില്ലല്ലടി. ഇനി മേലിൽ ഓരോന്ന് പറഞ്ഞ് ഗോപിയേട്ടന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലേ, അപ്പൊ കാണാം. നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശ് കൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ്, അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് സർവന്റാ നിന്റെ കളക്ടർ. ആ സേവനത്തിന് ജനങ്ങളിൽ നിന്ന് തന്നെ കരം പിരിച്ചെടുത്ത് മാസം സർക്കാർ ശമ്പളം ഇട്ട് നൽകുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ ചെന്നാൽ എന്താ? എന്നെ പിടിച്ച് മൂക്കി കേട്ടോ. എന്താ എന്താ ഇവിടെ ഒരു ശബ്ദം? കോട്ടപ്പുറത്ത് താമസിക്കുന്ന കാമുകിക്ക് കുടിവെള്ളം ഇല്ലെന്ന് കാമുകന്റെ വേവലാതിയാ. മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല. കണ്ടില്ലേ അച്ഛാ, വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞാ ഇത്ര ചൊടിപ്പ്. അതെങ്ങനെയാ, മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് എഴുതു കൊടുത്തവനല്ലേ നീ? ഈ കണക്കിന് അവളെയും കിട്ടി നീ ഈ കുടുംബത്തിൽ കയറി വരില്ലെന്ന് എന്തോ ഉറപ്പ്? ഒരു ഉറപ്പില്ല, സംഭവിക്കാം. ഡാ, നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. കോട്ടപ്പുറം കോള കമ്പനിയുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട. ഇടപെടാതിരിക്കാം. ആ കമ്പനി അവിടുന്ന് മാറ്റി സ്ഥാപിക്കണം. പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടക്കാനും പാടില്ല. നിന്നെ പോലുള്ള പേട്ട് രാഷ്ട്രീയക്കാരും പ്രതിപക്ഷവും ഒന്നിച്ചിടപെട്ടാ പോലും പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഞാൻ നടത്തും. ചന്ദനക്കാട്ടിൽ ബാലഗംഗാധര മേനോന്റെ മകനാണ് ഈ ഞാനെങ്കിൽ ആ ഉദ്ഘാടനം നടക്കില്ല. നിനക്കൊരു ചുക്കും ചെയ്യാനൊക്കെ ഇടാ.